ബഹുമാനമായ സദസ്സിന് എൻ്റെ വീണ്ടുമായ നമസ്കാരം. ഇന്നലെ രാജി മരിച്ചിട്ട് ഒരു വർഷം ആയി. പക്ഷേ ഇന്നും എനിക്ക് ആ ദിവസം ഇന്നലെ പോകുന്നു. എനിക്ക് ഡാഡി നമ്മളെല്ലാം വിട്ടു വരുമ്പോൾ എനിക്ക് അടുത്തുണ്ടാൻ പറ്റില്ല. നമ്മുടെ എല്ലാവരും ജീവിത സാഹചര്യം ഓരോരുത്തർക്കും ഓരോരോ രീതിയിലാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതായ എൻ്റെ ഡാഡി മരിച്ചപ്പോൾ എനിക്ക് അടുത്തുണ്ടാൻ പറ്റില്ല. പക്ഷേ ഇന്നും എൻ്റെ ഡാഡി എൻ്റെ മനസ്സിൽ മരിച്ചിരിക്കാം. ഞാൻ മരിക്കുന്നവരെ എൻ്റെ ഡാഡി എൻ്റെ മനസ്സിലെല്ലാം ജീവിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം വേണ്ട എൻ്റെ ഡാഡി ഓർക്കാൻ. ഞാൻ എവറി ഡേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡാഡിയെ ഞാൻ ഓർക്കുന്നു. എപ്പോഴും എൻ്റെ ഡാഡിയുടെ ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർക്കുമ്പോൾ എന്ന ഡാഡിയെ വിളിക്കുന്ന എന്നെ ഫസ്റ്റ് കാണുമ്പോൾ ആ താരേ എന്ന് വിളിക്കുന്ന ആ പർട്ടിക്കുലർ വേ വിളിക്കുന്ന ആ രീതി, എൻ്റെ പേര് വിളിക്കുന്ന എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ആ ശബ്ദം ഞാൻ മരിക്കുന്നവരെ എൻ്റെ ചെടികളിലും എന്ന് നോക്കാം. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ തീരുമാനിക്കാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഡാഡി ഒരു മലയാള സിനിമ സംവിധായകനാണ്. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഗോൾ സിനിമയ്ക്കും എന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഈ ചൂടി ദിവസം. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതിനെ റെസ്പെക്ട് ചെയ്യുന്നതും ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ജോയിൻ ചെയ്ത് നടത്തണം. അങ്ങനെയാണ് ഞാൻ സിരൂസിനെ എൻ്റെ മമ്മി വിളിച്ച് ഇതിൻ്റെ ഒരു ഭാഗമാണ് പറ്റുമെന്ന് ചോദിക്കാം. ബിക്കോസ് എനിക്ക് കെ പി സി എന്ന് പറയുന്നത് ജോൺകോളങ്ങളും ഡാഡിയൊക്കെ ആയിട്ടും പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിലും പേഴ്സണലി ഞങ്ങൾക്കൊരു അടുപ്പമുള്ള ഒരു എന്താണ് ഒരു ഇതാണ്. അപ്പോൾ സിബോച്ചനാണ് എന്നും നമ്മുടെ പ്രൈമറി കോൺടാക്ട്. അപ്പോൾ അങ്ങനെ സിബോച്ചൻ പറഞ്ഞ ആ നിമിഷം തന്നെ യെസ് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആലോചിച്ച് പറയാനൊന്നും പറഞ്ഞത്. അപ്പം അതിൻ്റെ കൂടെ പിന്നെ ജോയിൻ ചെയ്ത എല്ലാവരും ലൈക്ക് എന്താ പറയുക ഒരു ഫാമിലി എന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇത് ഇന്നൊരു ദിവസം ഇവിടെ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിച്ച എല്ലാവരും ഡാഡിയെ എങ്ങനെ അറിയാം പേഴ്സണലി ടെക്നിക്കലി അല്ലെങ്കിൽ എന്താ പ്രൊഫഷണലി എങ്ങനെ അറിയാമെന്നാണ് ഇവിടെ നിന്ന് സംസാരിച്ച് എല്ലാവരും. അപ്പം ഓരോരുത്തരെയും ആ ഒരു ഡാഡിയെ പറ്റി അറിയാവുന്ന ആ ഒരു എന്താ പറയുക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്ന് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. പേഴ്സണലി അറിയാവുന്നവരാണെങ്കിലും ഒരിക്കലും കാണാത്ത അച്ഛനാണ് പോലും ഇവിടെ നിന്ന് പറയാനുള്ള ഒരു വാക്ക് എൻ്റെ ഡാഡി എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഒരു മകളെന്ന നിലയിലും കുടുംബം നിലയിലും ഇന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. ബിക്കോസ് എൻ്റെ മമ്മിക്ക് ഭയങ്കര ഫീവറായിട്ട് കുറച്ച് ഡൗൺ ആണ്. അപ്പൊ എൻ്റെ ബ്രദറും ഓഫ്കോഴ്സ് ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ഡാഡിയുടെ വർക്ക് ബെസ്റ്റ് റിലേഷൻസ് ആണ് ഞാനെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഡാഡിയും എൻ്റെ ഫാമിലിയും റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ മതി എന്ന് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് കരുതുന്നു. ഇനി എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് കേജോ ഇനി എന്താണ് എന്ന്, അല്ലെങ്കിൽ കേജോ നെക്സ്റ്റ് എന്താണ്, ലെഗസി എന്താണ്, എങ്ങനെയാണെന്ന് എപ്പോഴും എന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഒരു ഫാമിലി എന്ന നിലയിൽ ഡെഫിനറ്റ്ലി സിനിമ എൻ്റെ ഒരു ബ്രദറിൻ്റെയും ഡി എൻ എ ഉണ്ട്. എൻ്റെ ഡാഡി ഒരു സിനിമ സംവിധായകൻ, മമ്മി ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു മൂവി ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പം ഈ സിനിമ എന്നത് എൻ്റെ ഡി എൻ എയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒപ്പോസ് ഈ ലെഗസി കണ്ടിന്യൂ ചെയ്യാനായി ഞാൻ എൻ്റെ ബ്രദർ മാത്രമേ. എന്റെ മമ്മി ഇപ്പം ഈ വർഷം തന്നെ മമ്മിയുടെ ഒരു ആത്മകഥ റിലീസ് ചെയ്യാൻ പോകണം. അത് ഈ ചടങ്ങിൽ ഞാൻ ഫസ്റ്റ് അനൗൺസ് ചെയ്യാണ്. അതിലെന്റെ മമ്മി എന്റെ ഡാഡിയെ ഇരുത്തി തന്നെ ഡാഡിയുടെ ഡോക്യുമെന്ററി വളരെ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പച്ചയായിട്ട് എല്ലാം തുറന്നു പറഞ്ഞ് എഴുതുന്ന ഒരു ആത്മകഥയായിരിക്കും വരാൻ പോകുന്നത്. അപ്പം അത് വായിച്ചും എന്താ പറയുന്നത് സത്യം എന്താണ്, എന്റെ ഡാഡി എന്തുവരെ പറഞ്ഞു മകളാണെങ്കിലും പറയാനുണ്ട് സത്യം എന്താണ് നമ്മൾ ബോൾഡായിട്ട് ലോകുന്നത് പറയണം. ആ ധൈര്യം എന്നും ഞങ്ങളുടെ ഫാമിലി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും ഒരു പേടിയില്ല. എല്ലാം സത്യമായിട്ട് തന്നെ ആ ഇനി അടുത്ത ആത്മകഥയിലൂടെ ഈ ലോകത്തെ അറിയിക്കാൻ പോവാണ് എന്നത് ഞാനിവിടെ ഷെയർ ചെയ്യണം. പിന്നെ എന്റെ ഡാഡിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു സിനിമ എടുക്കുമ്പോൾ. അതായത് ഞാൻ സിനിമ എടുക്കുന്നതിന്റെ കാരണം അത് ഉറച്ചു നിൽക്കും. അല്ലാതെ ആരെയും ഇമ്പ്രസ് ചെയ്യാനോ പോലീസോ ഡയറക്ടറോ ആക്ടേഴ്സോ അല്ലെങ്കിൽ ഈവൻ മലയാള സിനിമയെ പോലും മലയാള സിനിമ എന്ന് പറയുന്ന ആ ഒരു വേൾഡിനെ പോലും ഇമ്പ്രസ് ചെയ്യാനല്ല. എന്റെ ഡാഡിയുടെ വിഷൻ എന്താണോ അത് കാണിക്കുക എന്നതായിരുന്നു. അത് സിനിമ എന്ന് പറയുന്നൊരു മാസീവ് ഓഡിയൻസിലേക്ക് ഒരു മെസ്സേജ് ഏറ്റവും കൂടുതൽ മാസീവ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയമാണ് സിനിമ. അപ്പൊ ഡാഡി അത് ചൂസ് ചെയ്തു. അപ്പൊ അതുപോലെ ആ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കെ ജി ജോർജ് എന്ന ഒരു സിനിമ സമയം വ്യത്യസ്തമായിരുന്നു എന്ന് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ആ
അല്ലെങ്കിൽ ഞാൻ എന്റെ ഡാഡിയുടെ ലെഗസിലേക്ക് ഞാൻ അതുവഴി ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം പിന്നെ ഇപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, ആക്ടേഴ്സിന്റെ ഡേറ്റ്, ഡിറക്ടേഴ്സിന്റെ ഡേറ്റ്, അവരുടെ ഡേറ്റ്, ഇവരുടെ ഡേറ്റ്. അന്ന് എന്റെ ഡാഡി പറഞ്ഞതിലായിരുന്നു, ആരുടെയും ഡേറ്റ് വെയിറ്റ് ചെയ്തൊന്നും കേജിലോ എടുക്കുന്ന സിനിമ എടുക്കണം, നല്ലൊരു സിനിമ എടുക്കണം എന്ന് മാത്രമായിരുന്നു ആവേശം. അപ്പൊ അതുപോലെ തന്നെ മകൾ എന്ന നിലയിലും ഇനി ഞാൻ സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമയുടെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ആരുടെയും പേടിച്ചോ ആരുടെയും ഡേറ്റ് വെയിറ്റ് ചെയ്തോ ഒന്നും ആയിരിക്കില്ല. പക്ഷെ നല്ല സിനിമകൾ എങ്ങനെ ഇനി ഒരു അച്ഛന്റെ മകൾ എന്ന രീതിയിൽ ലോകത്ത് നൽകാൻ പറ്റുമോ, അതിലേക്കുള്ള ഫസ്റ്റ് ചുവടെടുപ്പ് ഞാൻ തുടങ്ങാൻ പോകുന്നു എന്ന് കൂടെ ഞാൻ ഇവിടെ അറിയിച്ചു പോകുന്നു. അതില് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള എന്താ ചെറിയ ചെറിയ ചുവടെടുപ്പോടുകൂടെ കേട്ടോർക്ക് എന്നും സിനിമകളിലൂടെയും നമ്മുടെ മനസ്സിലൂടെയും ജീവിക്കും ജീവിപ്പിക്കണം. എല്ലാരും കുടുംബത്തിൽ ഇങ്ങനെ സ്വത്തുക്കളും ഉണ്ടാക്കി വെക്കുമല്ലേ, വീടുകൾ, വണ്ടികൾ, അങ്ങനെ ഭൂസ്വത്ത് എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഡാഡി ജനറേഷനൽ സ്വത്ത് വെച്ചിട്ടാണ് പോയത്, ഡാഡി സിനിമകൾ. ഏത് ജനറേഷൻ, ഞാനല്ല എന്റെ ജനറേഷൻ അടുത്ത് മൂന്നോ നാലോ അഞ്ചോ തലമുറകൾക്കുള്ള സ്വത്താണ് എന്റെ ഡാഡിന്റെ സിനിമകൾ. അതൊരിക്കലും മറക്കില്ല, ആ സ്വത്ത് എന്നും നിലനിന്ന് പോകും എന്നുള്ള എന്റെ അതിന്റെ കൂടെ ഒരു വലിയ അഭിമാനം എനിക്കൊരു മകളാണ്. സോ ഇവിടെ വന്ന് ഈ സ്പീക്കിൽ സംസാരിച്ച എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ നന്ദി. പിന്നെ സുഗോച്ചൻ, ജോലി ചെയ്ത് കൈലാഷ്, പിന്നെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എനിക്ക് പറയാനും നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇനിയും നമുക്ക് കേജിലോ വരുന്ന ഒരു സിനിമ സമയമായി, കേജിലോ സിനിമ സമയമായ സിനിമകളും നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്നവരും എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മകളെന്ന നിലയിൽ എന്നും ഞാൻ അഭിമാനം കൊള്ളുന്നു കേരളം മകളെന്ന് പറയാനും അന്നൊരു അത് ലെഗസി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഈ ഏറെ തിരക്കുകളാണ് ഉണ്ടായിട്ടും ഇന്ന് എന്റെ ഡാഡിയിലേക്ക് ഓണം ദിവസത്തിൽ എത്തി ഈ ചടങ്ങിൽ പങ്കുചേർന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശിച്ചു. നന്ദി, നമസ്കാരം.